ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിജയലക്ഷ്മി. നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത് ഒരു മരുന്ന് കഞ്ഞി തയ്യാറാക്കുന്നതാണ്. എല്ലാവരും മരുന്ന് കഞ്ഞി ഉണ്ടാക്കി കഴിച്ചു കാണുമെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ഞാൻ എങ്ങനെയാണോ തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് അരി, പൊടിയരിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1/2 കപ്പ് ഗോതമ്പ് നുറുക്ക്, 1/2 കപ്പ് ചെറുപയർ, ഒരു 1/2 ടീസ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് കഴുകി ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് കുതിർത്ത് അത് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണം. പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, 3 വെളുത്തുള്ളി ചതച്ചത്, 4-5 കഷ്ണം ചുവന്നുള്ളി, കുറച്ച് കരിപ്പൊട്ടി ചതച്ചത്, അത് ആവശ്യത്തിന്, നമുക്ക് മധുരം എത്രത്തോളം വേണോ അതിനാവശ്യത്തിന് കരിപ്പൊട്ടി ചതച്ചത്, 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, ഇത് ഒരു 1 കപ്പ് തേങ്ങയുടെ പാലാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഈ മരുന്ന് കഞ്ഞിക്ക് ആവശ്യമുള്ള മരുന്ന് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് 2 മുക്കൂറ്റി, 2 മുയൽ ചെവിയൻ, 1 വേര് ഒരെണ്ണം, തുമ്പച്ചെടി 2 എണ്ണം, കറുക, അതിൻ്റെ 2 എത്ത് ആണിത് കറുകയുടെ, ചെറുകറുക, തഴുതാമ അതിൻ്റെ 1 ചെടി, പിന്നെ ഈ പ്ലാവിലയുടെ ഞെട്ടാണ് നമുക്ക് ആവശ്യം, അത് 2 ഞെട്ട്, 2 കതിര് തുളസി, ഇത് തൊട്ടാവാടിയാണ്, അതിൻ്റെ 2 ചെറിയ ചെടി, ഇത് നിലംപരണ്ട, അതും 2-3 എത്തുണ്ട്. ഇത് 3 പേർക്ക് അത്യാവശ്യം കഴിക്കാനുള്ള മരുന്ന് കഞ്ഞിയുടെ കൂട്ടാണ് ഇത്. ഇനി നമുക്ക് ഈ കൂട്ട് നന്നായി കഴുകി അടുപ്പേൽ വേവിച്ചെടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കിതെല്ലാം ചതച്ച് എടുത്ത് അരിച്ചു കൊണ്ടുവരാം. ഇത് നന്നായി ചതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് നീര് ഉള്ളത് പിഴിഞ്ഞെടുക്കാം. ഒരു 1/2 കപ്പോളം നീര് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അരി നന്നായി വെന്ത് വരുമ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി കുതിർത്ത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി അടച്ചെടുക്കും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഈ കൂട്ട് ഏകദേശം 1/4 പങ്ക് ഏകദേശം വേവായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് അപ്പോഴത്തേന് ഈ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചുക്കും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചേർക്കാം. ഇപ്പം ചുക്ക് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. വേവട്ടെ. ഇനി നമുക്ക് മരുന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പകുതി അടച്ചു നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ജീരകം, ജീരകവും ചേർത്ത് നമ്മൾ കരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കരിപ്പൊട്ടി ഉരുകി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് ചൂടോടെ ഇറക്കി വയ്ക്കാം.
ഇപ്പം കരിപ്പൊടിയൊക്കെ നന്നായി കഞ്ഞിയിൽ ഉരുകി ചേർന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് ഇനി നമുക്ക് വലുതായിട്ട് തിളയ്ക്കാൻ അനുവദിക്കേണ്ട. ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കി വയ്ക്കാം. ഇപ്പം തന്നെ നെയ്യ് ഉണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്താൽ കൂടുതൽ സ്വാദിഷ്ടമായിരിക്കും. നെയ്യും എള്ളും ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇത് ആർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ കുടിക്കാൻ നല്ല സ്വാദിഷ്ടവും അതുപോലെ ആരോഗ്യപ്രദവുമായ ഒരു കഞ്ഞിയാണ്. ഇപ്പം ഏകദേശം നമ്മുടെ കഞ്ഞി തിള വരുന്നുണ്ട്. ഇനിയും താമസിക്കേണ്ട, നമ്മൾ ഇറക്കി വയ്ക്കാം. മരുന്ന് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വിളമ്പേണ്ടത്. ഈ മരുന്ന് കഴിഞ്ഞ് എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ കൂടെ ഒരു പ്രധാന ചേരുവ ചേർക്കാൻ ഞാൻ വിട്ടുപോയതല്ല, എനിക്ക് കിട്ടിയില്ല. കുറുന്തോട്ടി അത് കിട്ടുവാണെങ്കിൽ അതിൻ്റെ വേര് നന്നായിട്ട് തൊലി വേരിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചതച്ച് ചേർത്തെടുക്കാവുന്ന. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കണേ. താങ്ക് യു.